നമസ്കാരം, ഞാൻ ശ്രീകുമാർ. ഈ വീഡിയോ കാണാൻ പോകുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ദയവായിട്ട് ഒരു ലൈക്ക്, കമൻ്റ് എന്നിവയൊക്കെ വീഡിയോയ്ക്ക് താഴെ ചെയ്യണം. അതൊരു അപേക്ഷയാണ്. അപ്പോൾ കൂടുതൽ പേർക്ക് അത് കാണാനുള്ള പ്രചോദനമാകും. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു, നന്ദി. അപ്പോൾ നമ്മൾ ഒരു സീരീസ് ആയിട്ടാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാജിക് എന്ന പുസ്തകത്തിനെ പറ്റിയാണ്. മാജിക് എന്ന പുസ്തകം റോണ്ട ബേൺ എഴുതിയ ലോക പ്രശസ്തമായ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വിവിധ തരത്തിലുള്ള പ്രാക്ടീസുകളെ പറ്റിയാണ്. വളരെ ലളിതമായ പ്രാക്ടീസാണിത്. ഈ പ്രാക്ടീസുകൾ 28 ദിവസത്തെ പ്രാക്ടീസാണ്, ക്രമാനുഗതമായ പ്രാക്ടീസാണ് എന്നിരിക്കലും നമുക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടിയുള്ള മാജിക് പ്രാക്ടീസ് മാത്രമായിട്ട് നമുക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാം. പക്ഷേ ഒരു നിബന്ധനയുള്ളത്, അതിന് മുമ്പ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയിരിക്കണം എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എങ്ങനെ എഴുതണം, മാജിക് സ്റ്റോൺ പ്രാക്ടീസ് അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായി പറയുന്നൊരു വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഏവർക്കും കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്ന മാജിക് പ്രാക്ടീസിൻ്റെ പേര് മാജിക് ഡേ 17, 17th ദിവസത്തെ മാജിക് പ്രാക്ടീസാണ്. ദ മാജിക് ചെക്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആദ്യം അതിൻ്റെ കൺസെപ്റ്റ്, പിന്നെ ക്രമാനുഗതമായി അതെങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പ്രാക്ടീസ് ധന ആഗമനത്തിനുള്ളതാണ്, ധനം ആർജിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് എന്തെങ്കിലും ഉദ്ദേശ്യ ലക്ഷ്യത്തിന് ധനം ആവശ്യമെന്ന് തോന്നുന്നുവെങ്കിൽ അപ്പോൾ ആ ധനം നമ്മിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു പവർഫുൾ പ്രാക്ടീസാണിത്. ലോ ഓഫ് അട്രാക്ഷനിലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രാക്ടീസ്. അപ്പോൾ ഈ പുസ്തകത്തിൽ റോണ്ട ബേൺ പറയുന്ന ഒരു കാര്യമുണ്ട്, ധനത്തിനെ പറ്റിയുള്ള നമ്മുടെ കൺസെപ്റ്റിൽ ചേഞ്ച് വരുത്തണമെന്ന്. അതായത് ഈ ധനമൊക്കെ കൂടുതൽ ആർജിക്കുമ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ധനം അങ്ങനെ വാരി കൂട്ടാൻ പാടില്ല, അത് ഒരു പാപമാണ് എന്നൊക്കെ. പിന്നെ മിക്കവരും ധനാഢ്യരെയൊക്കെ കാണുമ്പോൾ അസൂയയോടെ നോക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്, നമുക്കില്ലാത്തത് മറ്റൊരാളിൽ കാണുമ്പോൾ സ്വാഭാവികമായി ഒരു അസൂയൊക്കെ വരും. പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ അഭിവൃദ്ധിയിൽ നമ്മൾ സന്തോഷിക്കണം. അതോടൊപ്പം നമുക്കും ആ പൊസിഷൻ അല്ലെങ്കിൽ അങ്ങനെ ആകാൻ പറ്റുമെന്ന് ചിന്തിച്ച് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ ചിന്തയെ തിരിച്ച് വിടണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴൊക്കെ ധനം ലഭിക്കുന്നുവോ അല്ലെങ്കിൽ ധനത്തിൻ്റെ മൂല്യമുള്ള എന്തെങ്കിലുമൊക്കെ ലഭിക്കുമ്പോഴൊക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, നന്ദി അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഈ പുസ്തകത്തിൽ ഉടനീളം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നന്ദിയുള്ളവന് പ്രപഞ്ചം അത് വാരിക്കോരി നൽകുന്നു, നന്ദി ഇല്ലാത്തവനോ ഉള്ളതും കൂടെ നഷ്ടപ്പെടുന്നു. ധനത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. ധനത്തിന് കുറച്ച് ധനം മാത്രമേ ഉള്ളൂ, അതിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ നമ്മുടെ ധനം വർദ്ധിച്ച് വർദ്ധിച്ച് വരും, ദിനം പ്രതി വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ധനത്തെക്കുറിച്ചുള്ള ഇല്ലായ്മ എപ്പോഴും പറയാതിരിക്കുക. ആ ഇല്ലായ്മ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ഇല്ലായ്മയെ തന്നെ നമ്മൾ ജീവിതത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുമെന്ന് ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം പറയുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ധനം മാത്രമേ ഉള്ളൂവെങ്കിലും ഓക്കെ, എനിക്ക് ഇത്രയും ധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നന്ദി പറയുക. അപ്പോൾ കൂടുതൽ ധനം പ്രപഞ്ചം നമുക്ക് എത്തിച്ചു തരും എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ധനം ലഭിക്കുന്ന മാർഗങ്ങൾ പലതുണ്ടല്ലേ. അത് ഇപ്പോൾ ലോട്ടറി വിൻ ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു സാലറി ഹൈക്കിലൂടെ ആവാം. ഇതെല്ലാം ധനം നമുക്ക് ലഭിക്കുന്ന മാർഗങ്ങളാണ്. അതിനൊക്കെ നന്ദി പറയുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലോൺ ഇൻട്രസ്റ്റ് ചിലപ്പോൾ കുറഞ്ഞ് കിട്ടാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരാറുണ്ട്. നമ്മളെ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ചിലർ വിളിക്കാറുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ധനം കൊടുത്ത് മാത്രം ലഭിക്കുന്നവ നമുക്ക് സൗജന്യമായിട്ട് പലപ്പോഴും കിട്ടാറുണ്ട്. അതിനും നമ്മൾ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവർ റോണ്ട ബേൺ സ്വജീവിതം കൊണ്ട് അത് തെളിയിച്ചയാളാണ്. നമ്മുടെ മഹത് വനിതയായ റോണ്ട ബേൺ ജനിച്ചത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലെ പ്രശസ്തയായ ഒരു ടി വി അവതാരകയൊക്കെയാണ് അവർ. അവർ ഒരിക്കൽ അമേരിക്കയിലേക്ക് ചേക്കേറി. ഓക്കെ, അപ്പോൾ അമേരിക്കയിൽ പോയ സമയത്ത് അവരുടെ കയ്യിൽ ധനമൊന്നും ഇല്ലായിരുന്നു. ഈ അമേരിക്കയിൽ ഇടത്തരക്കാർ പോലും വളരെ വില കൂടിയ കാറുകളൊക്കെ ഉപയോഗിക്കുന്നവരാണ്, നമുക്ക് ഇവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അവർക്കന്ന് കാറൊന്നും ഇല്ലായിരുന്നു. കാറ് ഇല്ല എന്ന് മാത്രമല്ല, ദിനം പ്രതിയുള്ള ചെലവുകളും വളരെ ബുദ്ധിമുട്ടിയാണ് അവർ നിർവഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലയളവിൽ അവരിങ്ങനെ നടന്നൊക്കെയാണ് പല സ്ഥലങ്ങളിലും പൊയ്ക്കൊണ്ടിരുന്നത്. ഈ നടക്കുമ്പോഴും അവരതിന് നന്ദി പറയും. ദിനംപ്രതി നടക്കുന്നതിലൂടെ എൻ്റെ ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുന്നു, അതിന് നന്ദി 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 എന്ന് പറയും.
അപ്പോ ഇങ്ങനെ കുറേ കാലം അവര് നടന്നു വന്നപ്പോ അവര് താമസിക്കുന്ന ഫ്ലാറ്റിന് പുറത്ത് സ്ഥിരമായിട്ട് ഇവരുടെ ഒരു യാത്ര കിട്ടുമെന്ന് കരുതി ഒരു കാർ, വാടകയ്ക്കുള്ള കാർ, ടാക്സി വന്ന് കിടക്കുമായിരുന്നു. അപ്പോ അതിനെ കാണുമ്പോഴും അവര് സന്തോഷിച്ച് നന്ദി പറയും. അങ്ങനെ ആ കാറിലായി അവരുടെ യാത്ര. അങ്ങനെ കാറില്, ആ വാടകക്കാറില് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കവെയാണ് ഒരാള് അത്ഭുതകരമായിട്ട് ഒരു കാര്യം ചെയ്തത്. അവർക്ക് ഒരു ഗിഫ്റ്റായിട്ട് ഒരു കാർ നൽകി, വെറുതെ ഗിഫ്റ്റായിട്ട് ഒരു കാർ നൽകി, കുറച്ച് നാൾ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നൽകിയത്. അതും അവര് വളരെ നന്ദിയോടെ സ്വീകരിക്കുകയും വളരെ നന്ദിപൂർവ്വം സന്തോഷിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുകയും ചെയ്തു. എപ്പോഴും അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവർ പറയുന്നത് ഇതിന്റെയൊക്കെ ഫലമായിട്ട് പിൽക്കാലത്ത് വില കൂടിയ കാറുകൾ പോലും അവർക്ക് വാങ്ങാൻ പറ്റിയെന്നാണ്. അങ്ങനെ ഇതൊരു സാധനം വാങ്ങുന്ന കാര്യത്തിലല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ഐശ്വര്യം അവർക്ക് അനുഭവിക്കാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാക്ടീസിലൂടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി 17-ാമത്തെ ദിവസത്തെ മാജിക് പ്രാക്ടീസ് ആയ ദ മാജിക് ചെക്ക്, അത് ചെയ്യുന്ന രീതിയെ പറ്റി പറയാം, അതിൻ്റെ കൺസെപ്റ്റ്. അതിനായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക പതിവ് പോലെ. എന്നിട്ട് നമ്മൾ ഒരു മാജിക് ചെക്ക് എടുക്കുക. മാജിക് ചെക്ക് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഒരു ബ്ലാങ്ക് ചെക്കും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഗൂഗിൾ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ അഡ്രസ്സ് പറയാം, ശ്രദ്ധാപൂർവം കേൾക്കുക. www.thesecrettv.com/magiccheck എന്നാണ് ആ ഡൗൺലോഡ് ചെയ്യേണ്ടതിൻ്റെ അഡ്രസ്സ്. ഒരിക്കൽ കൂടെ പറയാം, www.thesecrettv.com/magiccheck. ഇത് ചെറിയ അക്ഷരത്തിൽ, സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആ ചെക്ക്. അതിനെ ഡൗൺലോഡ് ചെയ്യുകയോ പ്രിന്റ് എടുക്കുകയോ ഒക്കെ ചെയ്യാം, അത് നിങ്ങളുടെ സൗകര്യം പോലെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ബ്ലാങ്ക് ചെക്കിനെ മാജിക് ചെക്കായിട്ട് സങ്കല്പിച്ച് എടുക്കാം. അപ്പോൾ അടുത്ത് മാജിക് ചെക്കിൽ നമ്മൾ അന്നത്തെ തീയതിയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തുകയും നമ്മുടെ പേരും എഴുതുക. ഈ മാജിക് ചെക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു തുകയോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുകയോ, അല്ലാന്നുണ്ടെങ്കിൽ യാത്ര പോവുകയോ, അങ്ങനെ എന്തുമാവും, ഒരു പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന തുകയോ, എന്തും, അങ്ങനെ നമുക്ക് ഗുണകരമായ എന്ത് കാര്യത്തിനുള്ള, എന്ത് ആവശ്യത്തിനുള്ള തുകയും നമുക്ക് സങ്കല്പിക്കാം. പക്ഷേ ഒരു സ്പെസിഫിക് തുക സങ്കല്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ മാജിക് ചെക്ക് കയ്യിൽ എടുക്കുക. കയ്യിൽ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെങ്കിലും അത് വിഷ്വലൈസ് ചെയ്യുക. ആ തുക ഉപയോഗിച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യമോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമോ യാത്ര വല്ലതും പോവുകയാണെങ്കിൽ അക്കാര്യമോ ഒക്കെ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നടക്കുന്നത് പോലെ സന്തോഷവും നന്ദിയും അനുഭവിക്കുക. എന്നിട്ട് ഈ മാജിക് ചെക്ക് നമ്മുടെ കയ്യിൽ കരുതണം. എന്നിട്ട് അന്നേ ദിവസം ഈ പ്രാക്ടീസിനെ കൂടാതെ തന്നെ 2 പ്രാവശ്യമെങ്കിലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാജിക് ചെക്കിൽ നോക്കിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അക്കാര്യം വാങ്ങുന്നതായോ ചെയ്യുന്നതായോ ഒക്കെ നന്ദിപൂർവ്വം സന്തോഷത്തോടെ വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് 17-ാമത്തെ ദിവസത്തെ ദ മാജിക് ചെക്ക് എന്ന മാജിക് പ്രാക്ടീസിന്റെ കൺസെപ്റ്റ്. ഇനി ഈ മാജിക് പ്രാക്ടീസ് തന്നെ എങ്ങനെ ക്രമാനുഗതമായി ചെയ്യണമെന്ന് പറയാം. 1-ാമതായിട്ട് നമ്മൾ രാവിലെ സ്വസ്ഥമായൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2-ാമതായി നമ്മൾ നേരത്തെ പറഞ്ഞ വിധത്തിലൊരു മാജിക് ചെക്ക് എടുക്കുക. 3-ാമതായി മാജിക് ചെക്ക് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞു ആ രീതിയിൽ ഒന്ന് സന്തോഷത്തോടെ നന്ദിയോടെ വിഷ്വലൈസ് ചെയ്യുക ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെപ്പറ്റി. 4-ാമതായി നമ്മൾ ആ മാജിക് ചെക്ക് അന്നേ ദിവസം നമ്മുടെ കയ്യിൽ കരുതുക, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്നൊരു സ്ഥലത്ത് സൂക്ഷിക്കുക. എന്നിട്ട് 2 പ്രാവശ്യവും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ സന്തോഷത്തോടെ നന്ദിയോടെ വിഷ്വലൈസ് ചെയ്യുക ആ കാര്യം ചെയ്യുന്നതായിട്ട്. 5-ാമതായി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അന്നേ ദിവസം രാത്രി ഈ മാജിക് ചെക്ക് നമ്മൾ എന്നും കാണുന്ന ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. എന്നും കാണുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കുക, അതിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നോക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ ആഗ്രഹം സാധിച്ചതായി, നമുക്ക് ആ തുക ലഭിച്ച് നമ്മുടെ ആഗ്രഹം സന്തോഷകരമായി നന്ദിയോടെ അനുഭവിക്കുന്നതായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തുക നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമുക്ക് ആ ചെക്ക് മാറ്റിയിട്ട്
നമുക്ക് ഈ മാജിക് പ്രാക്ടീസിലെ തന്നെ 2-4 പ്രാക്ടീസുകൾ, ഇപ്പൊ ക്രമാനുഗതമായി പറഞ്ഞ 2-4 പ്രാക്ടീസുകൾ ആവർത്തിച്ച് ആ മാജിക് ചെക്ക് സൂക്ഷിച്ച് മറ്റൊരു കാര്യത്തിനായിട്ട് ഉപയോഗിക്കാം. ആറാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്ന മാജിക് സ്റ്റോൺ പ്രാക്ടീസാണ്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം എന്തെങ്കിലും സാധനം വാങ്ങുന്നതിനായാലും എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനായാലും ചെറിയ തുകകൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, ചെറിയ തുകകൾ നമ്മൾ മാജിക് ചെക്കിൽ എഴുതുക എന്നുള്ളതാണ്. അത് എന്തിനാണ് ചെറിയ തുകകൾ നമ്മൾ ഈ മാജിക് ചെക്കിൽ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ആ ചെറിയ കാര്യമാകുമ്പോൾ നമ്മളെ മനസ്സിനെ തന്നെ നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റും, അപ്പോൾ ആ കാര്യം നടക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വിശ്വാസം ആവുമ്പോൾ പിന്നെ വലിയ കാര്യത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് വിശ്വാസക്കുറവുണ്ടാകത്തില്ല. ഈ ബിലീഫ് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് അങ്ങനെ ചെറിയ തുക നമ്മൾ ആദ്യം ആഗ്രഹിക്കുകയും എഴുതുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇന്നേ ദിവസം ഞാൻ മാജിക് പ്രാക്ടീസ് 17 ദിവസത്തെ മാജിക് പ്രാക്ടീസായ ദ മാജിക് ചെക്ക് എന്ന പ്രാക്ടീസാണ് പങ്കുവച്ചത്. അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നേടാൻ പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് പൂർണ്ണമാക്കുന്നു. ഈ വീഡിയോ ക്ലിപ്പ് കണ്ട നിങ്ങൾ ഏവർക്കും 1000 നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു.